മോദിയെ തമിഴ്നാട്ടിൽ നിന്ന് പറപ്പിക്കും, ബി ജെ പിയെ തമിഴ്നാട്ടിൽ പച്ച തൊടിയിക്കില്ല. പറയുന്നത് എം കെ സ്റ്റാലിനല്ല, ഉലകനായകൻ കമൽഹാസൻ. ഉലകനായകൻ കമൽഹാസൻ തന്റെ പാർട്ടി മക്കൾ നീതി മയ്യത്തെ ഇന്ത്യയുമായി ബന്ധിപ്പിച്ചു. ഇന്ത്യക്ക് കീഴിൽ മക്കൾ നീതി മയ്യം പ്രവർത്തിക്കും. ഡി എം കെ മുന്നണിയുടെ ഭാഗമായി തമിഴ്നാട്ടിൽ മത്സരിക്കും. കമൽഹാസൻ മക്കൾ നീതി മയ്യം സ്ഥാനാർത്ഥിയായി കോയമ്പത്തൂരിൽ മത്സരിക്കും. കമലഹാസന് ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ള, കമൽ ഫാൻസിന് ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ള കോയമ്പത്തൂരിൽ കമൽഹാസൻ മത്സരിക്കുമെന്ന് ഉറപ്പായി. വർഗീയതയ്ക്കും മതതീവ്രവാദത്തിനും എതിരെ എപ്പോഴും ശബ്ദമുയർത്തിയ വ്യക്തിയാണ് കമൽഹാസൻ. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് പലപ്പോഴും അദ്ദേഹം സഹകരണം പുലർത്തിയിട്ടുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അസാധ്യമായ ബന്ധമാണ് കമൽഹാസന്. കമൽഹാസൻ ഇപ്പോൾ പറയുന്നു ബി ജെ പിയെ തമിഴ് മണ്ണിൽ നിന്ന് കെട്ടുകെട്ടിക്കുമെന്ന്. സ്റ്റാലിനല്ല പറയുന്നത്, അതാണ് ശ്രദ്ധേയം, കമൽഹാസനാണ്. കമൽഹാസൻ ഡി എം കെയുടെ ഭാഗമായി കഴിഞ്ഞതിന് ശേഷം നടത്തിയ ആദ്യത്തെ പ്രസ്താവനയാണിത്. മാത്രമല്ല, മക്കൾ നീതി മയ്യം ശക്തമായി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നും ഡി എം കെ അടക്കമുള്ള ഇന്ത്യയുടെ വിജേതനായി പ്രവർത്തിക്കുമെന്നും കമൽഹാസൻ പറഞ്ഞു. കോയമ്പത്തൂരിൽ മക്കൾ നീതി മയ്യം പ്രവർത്തകർ കമലിന് വേണ്ടി പ്രവർത്തനവും ആരംഭിച്ചു. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് കമൽഹാസന്റെ മക്കൾ നീതി മയ്യത്തിന്റെ മടങ്ങിവരവ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മക്കൾ നീതി മയ്യം മത്സരിച്ചെങ്കിലും വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒക്കെ മക്കൾ നീതി മയ്യം സ്ഥാനാർത്ഥികൾ മത്സരിച്ചു, ഒറ്റയ്ക്ക് നിന്നാണ് മത്സരിച്ചത്. അതാണ് അബദ്ധമായി മാറിയത്. അവിടെ ഡി എം കെയും അണ്ണാ ഡി എം കെയും നേരിട്ടുള്ള മത്സരമായി മാറി. മക്കൾ നീതി മയ്യത്തിന് വേണ്ടി മത്സരിച്ച കമൽഹാസൻ പരാജയപ്പെട്ടതും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതും വലിയ തിരിച്ചടിയായി മാറി. അതോടെ മക്കൾ നീതി മയ്യം അവസാനിച്ചു എന്ന മട്ടിലുള്ള വാർത്തകൾ വന്നു. എന്നാൽ ഇപ്പോൾ കമൽ എന്ന രാഷ്ട്രീയ ചതുരംഗ വിദഗ്ധൻ മറ്റൊരു പാളയത്തിലേക്ക് ചേക്കേർ നിന്ന് ബി ജെ പിയെ വെല്ലുവിളിക്കുന്നു. കമൽഹാസന്റെ എക്കാലത്തെയും വലിയ ശത്രു ബി ജെ പിയാണ്. അൻപേ ശിവം അടക്കമുള്ള അദ്ദേഹത്തിന്റെ സിനിമകൾ ബി ജെ പിയെ എതിർക്കുന്ന, സംഘപരിവാറിനെ എതിർക്കുന്ന സിനിമകളാണ്. ഈ സാഹചര്യത്തിലാണ് മക്കൾ നീതി മയ്യം സംഘടനയുമായി ഇന്ത്യയിലേക്ക് ചേക്കേറിയത് കമൽഹാസൻ. കമൽഹാസനും സ്റ്റാലിനുമായി ഇതേക്കുറിച്ച് ചർച്ച നടത്തി. സ്റ്റാലിൻ കമൽഹാസനോട് ഇഷ്ടമുള്ള മണ്ഡലത്തിൽ മത്സരിക്കാൻ പറഞ്ഞു. ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും കമൽഹാസനെ വിജയിപ്പിക്കുമെന്ന് ഡി എം കെ ഉറപ്പ് നൽകി. തുടർന്നാണ് കോയമ്പത്തൂരിൽ മത്സരിക്കാൻ കമൽഹാസൻ തീരുമാനിച്ചത്. കോയമ്പത്തൂർ കമൽഹാസൻ ഫാൻസിന്റെ തട്ടകമാണ്. കമൽഹാസൻ സിനിമയിൽ രണ്ടാം വരവ് നടത്തിയിരിക്കുകയാണ്. വിക്രം എന്ന ചിത്രത്തിലൂടെ സിനിമയിൽ തനിക്ക് ഇനിയും ഒരു ബാല്യമുണ്ടെന്ന് ആ ചിത്രത്തിലൂടെ അദ്ദേഹം തെളിയിച്ചു. തമിഴ്നാട്ടിലെ വലിയൊരു ഹിറ്റായി വിക്രം മാറി. ഇനി കമൽഹാസനെ തേടി ഒരുപാട് പ്രോജക്റ്റുകൾ വരുന്നുണ്ട്. അതിനിടയിലാണ് മക്കൾ നീതി മയ്യത്തെ കമൽഹാസൻ ഞൊടിയിടയിൽ ഒടിതട്ടി എടുത്തത്. ഇപ്പോൾ മക്കൾ നീതി മയ്യത്തിൽ നിന്ന് വിട്ടുപോയ നേതാക്കളെല്ലാം തിരികെ വന്നിരിക്കുകയാണ്. മക്കൾ നീതി മയ്യം നേരത്തെ പോലെ ഒറ്റയ്ക്കല്ല നിൽക്കുന്നത്. ഡി എം കെ എന്ന കരുത്ത് അവർക്കുണ്ട്. ഡി എം കെയുടെ ശക്തമായ സാന്നിധ്യം അവർക്കുണ്ട്. ഡി എം കെയുടെ എല്ലാവിധ പിന്തുണയും അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോലെ വമ്പൻ പരാജയം ഇനി ഏൽക്കേണ്ടി വരില്ല. ഡി എം കെ മക്കൾ നീതി മയ്യം സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി നടക്കേണ്ടത് സീറ്റ് വിഭജനമാണ്. കമൽഹാസൻ കോയമ്പത്തൂരിൽ മത്സരിക്കും എന്നത് ഉറപ്പാണ്. മറ്റൊരു സീറ്റും കൂടി മക്കൾ നീതി മയ്യത്തിന് നൽകാൻ ഡി എം കെ തീരുമാനിച്ചിരിക്കുന്നു. ലോകനാഥപുരത്ത് മത്സരിക്കാൻ എത്തുന്ന മോദിയെ സംബന്ധിച്ചിടത്തോളം വമ്പൻ തിരിച്ചടിയാണ് കമൽഹാസന്റെ രാഷ്ട്രീയ മനംമാറ്റം. ഒറ്റയ്ക്ക് നിന്നിട്ട് കാര്യമില്ലെന്ന് കമൽഹാസൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഒറ്റയ്ക്ക് നിന്നാൽ ഒന്നും സംഭവിക്കുക മാത്രമല്ല, തോറ്റ് തൊപ്പിയിടുമെന്ന് കമൽഹാസൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഡി എം കെയുടെ ഇന്ത്യയുടെ ഭാഗമായി കമൽഹാസനും മാറിയിരിക്കുന്നു.